കുട്ടനാട് കൈനകരി പഞ്ചായത്തിൽ ചെളിയും മലിനജലവും നിറഞ്ഞുകിടക്കുന്ന റോഡ് ഉയർത്തി സ്ഥാപിക്കണമെന്ന ആവശ്യവുമായി നാട്ടുകാർ. കുട്ടനാട് കൈനകരി പഞ്ചായത്തിൽ ചെളിയും മലിനജലവും നിറഞ്ഞുകിടക്കുന്ന റോഡ് ഉയർത്തി നിർമ്മിക്കണമെന്ന ആവശ്യവുമായി ജില്ലാ കളക്ടർക്ക് നാട്ടുകാർ പരാതി നൽകി. പ്രദേശവാസികളായ വിദ്യാർത്ഥികളും മാതാപിതാക്കളും ചേർന്നാണ് ജില്ലാ കളക്ടറെ നേരിൽ കണ്ട് പരാതി നൽകിയത്. കൈനകരി പഞ്ചായത്തിലെ 7-8 വാർഡുകളിലൂടെ കടന്നുപോകുന്ന തേവർകാട് വെള്ളാമത്ര റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന ആവശ്യവുമായാണ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ആലപ്പുഴ കളക്ടറേറ്റിലെത്തിയത്. പാടശേഖരത്തിൽ വെള്ളം കയറ്റുന്നത് മൂലം റോഡിൽ വെള്ളക്കെട്ടും പതിവാണ്. 6 സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയാണ് യാത്രയ്ക്കായി റോഡിനെ ആശ്രയിക്കുന്നത്. മലിനജലത്തിലൂടെ വരുന്നതിനാൽ കുട്ടികൾക്ക് പലവിധ അസുഖങ്ങളും പിടിപെടുന്നുവെന്ന് മാതാപിതാക്കൾ പറയുന്നു. പഞ്ചായത്ത് അധികൃതർ ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് കളക്ടറെ കണ്ട് പരാതി നൽകിയത്. പ്രശ്നത്തിലിടപെട്ട് ഉടൻ പരിഹാരം കാണാമെന്ന് ജില്ലാ കളക്ടർ ഉറപ്പ് നൽകി. ജില്ലാ പഞ്ചായത്തിലും ബാലാവകാശ കമ്മീഷനും മനുഷ്യാവകാശ കമ്മീഷനും നാട്ടുകാർ പരാതി നൽകിയിട്ടുണ്ട്. തേവരാട് വെള്ളാമത്ര റോഡിന്റെ യാത്രാ ദുരിതം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കൈനേരി പഞ്ചായത്ത് 7-8 വാർഡിലെ നിവാസികളും കുട്ടികളും ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറെ കാണുകയുണ്ടായി. അദ്ദേഹം ഞങ്ങളുടെ അഭ്യർത്ഥന പരിഗണിക്കാമെന്നും ഉടൻ തന്നെ ഉന്നതതല യോഗം വിളിച്ചുകൂട്ടി ഇതിനൊരു അടിയന്തര നടപടി സ്വീകരിക്കാമെന്നും ഞങ്ങൾക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. ഏകദേശം 35 മുമ്പ് നാട്ടുകാരാൽ നിർമ്മിക്കപ്പെട്ട ഒരു ബണ്ട് ഇപ്പോഴും അത് അങ്ങനെ തന്നെ അവശേഷിക്കുകയാണ്. യാതൊരു വിധ വികസന പ്രവർത്തനങ്ങളും അതിൽ നടത്തിയിട്ടില്ല. യാത്രാ സൗകര്യം തീരെയല്ല. പാടത്ത് വെള്ളം കയറ്റുമ്പോൾ അതിൽ വെള്ളമാണ്. ആയതിനാൽ ആ യാത്രാ സൗകര്യം അതിൻ്റെ യാത്ര മലിനജലമാണ് കണ്ടത്തിലുള്ളത്. അപ്പോൾ യാത്രാ ആ യാത്രയുടെ ബുദ്ധിമുട്ട് പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറെ കുട്ടികൾ കാണുകയായിരുന്നു. അദ്ദേഹം ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിരിക്കുകയാണ് ഉടൻ തന്നെ ഉന്നതതല യോഗം വിളിച്ച് ഒരു അടിയന്തര നടപടി ഇതിനെ സ്വീകരിക്കുമെന്ന് അദ്ദേഹം ഉറപ്പ് നൽകിയിട്ടുണ്ട്.